എന്താ ഓക്കേ അല്ലേ അപ്പോൾ ആദ്യം നിങ്ങളുടെ പേരൊക്കെ പറ പറയുമ്പോൾ മുഴുവൻ പേരും പറയണം സാജൻ കോട്ടക്കൽ യദുകൃഷ്ണൻ സാർ മാത്യു കുര്യൻ ഗിരിയണ്ണൻ ഗിരി മാർക്കണ്ടേ ആകാശ് കുമാർ വിശാൽ മേനോൻ ഡേയ് നിനക്കെത്ര വിനയ നീ നിൽക്കുന്നതോ കാണിക്കുന്നതോ അല്ല നീ അതെനിക്കറിയാം താപ്പറിനെ മറത്തൂടെ ഒരു കാര്യം നടക്കൂല കേട്ടല്ലോ To grasp the full significance of life is the actor's duty. To interpret it is his problem. To express it is his dedication. The only thing an actor of his public is not to bore them. ഇത് ഞാൻ പറഞ്ഞ ഡയലോഗ് അല്ല ഗോഡ് ഫാദർ അല്ല നായകൻ മെർലിൻ ബ്രാൻഡോ പറഞ്ഞ ഡയലോഗ് വെറുതെയാണ് അണ്ണ ഗോഡ് ഫാദറിലെ നായകൻ അഞ്ഞൂറാന എനിക്കൊരു കാര്യം മനസ്സിലായത് നിങ്ങൾ ഓരോരുത്തരും ഓരോ ചിന്താഗതിയാ നിങ്ങളുടെ മുല്ല അവരും ട്രെയിൻ ചെയ്തിരുന്നു അതിന് പറ്റിയ ഒരാൾ എന്തെങ്കിലും നീയാണ് എല്ലാത്തിനും കാരണം ടാപ്പർ കോപ്പർ ഇനി ഇതും പോരാത്തിന് വേറൊരു ട്രെയിനിങ് കൂടെ വരണം നെഞ്ചിക്കാറ അണ്ണ ട്രെയിനല്ല ട്രെയിനിങ് എന്താ മോനൊരു സംസാരം ആരാണ് താപ്പ സാർ ആ ട്രെയിനർ ബാഹുബലിക്ക് വേണ്ടി രാജമൗലിക്ക് തെങ്ങ് വിളയ്ക്കാൻ ഐഡിയ കൊടുത്ത ആൾ അവതാറിന് വേണ്ടി ഉജാലയിൽ മുങ്ങിയാൽ മതിയെന്ന് ഐഡിയ കൊടുത്ത മനുഷ്യൻ വളരെ തിരക്കേറിയ വ്യക്തിയാണ് പക്ഷേ ഈ താപ്പറ വിളിച്ചാൽ അവൻ പറഞ്ഞെത്തും എന്നാലിപ്പോ തന്നെ വിളിച്ചു നോക്കണം സാർ അഭിനയമാവുന്ന കടലിലൂടെ തൊഴിൽ നീങ്ങാൻ എനിക്ക് കൊതിയായി അപ്പോൾ ശരി ശങ്കർലാവട്ടെ ലാല പണിയുണ്ട് 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 താപ്പറകത്തുണ്ട് അവന്മാര് പുറത്തു പോയിട്ട് വന്നിട്ടില്ല നീയൊക്കെ പറഞ്ഞോണ്ട് മാത്രമാണ് ഈ പരിപാടി കറങ്ങിയത് മനസ്സിലായോ ആ ടാപ്പറിന്റെ ഭരണാടിക്ക് അത്ര പിടിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം നാളെ കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയാണ് ഞാൻ മനസ്സിലായോ എന്റെ ഗിരിയണ്ണ ഒന്ന് അടങ്ങ് നിങ്ങൾക്ക് മായാവേശം ഇട്ടൊരു പണി കൊടുക്കണം നിങ്ങൾ കട്ടയ്ക്ക് കൂടെ എന്നാ മതി ആ മാത്തനെ ഇന്നലെ ഇംഗ്ലീഷിൽ കളാ കുളാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നീ മറ്റേ എന്തോ കളഞ്ഞ അണ്ണാനെ പോലെ നോക്കിയിരുന്നില്ലേ അതൊക്കെ ശരിയായി കേട്ടോ മനസ്സിലായോ അണ്ണ നമുക്ക് കാശ് കൊടുത്ത് ഒതുക്കാലോ ആരാ മാത്തനെ മാത്തനല്ല വരുന്ന ട്രെയിനറിനെ എടാ എല്ലാരെയും കാശ് കൊടുത്ത് ഒതുക്കാൻ പറ്റുമോ താപ്പർ പറഞ്ഞനുസരിച്ച് ഈ വരുന്ന ആള് അങ്ങനെ ചെറിയ കക്ഷിയൊന്നുമല്ല ഇനി ഒന്നും പറയണ്ട അണ്ണൻ പറയി അതങ്ങ് കേട്ടോണ്ടാവുന്നത് മനസ്സിലായോ കുറച്ച് രാഷ്ട്രീയപരമായ തന്ത്രം നീ ഇളക്കാറുണ്ട് അണ്ണൻ പറ ഞങ്ങൾ എന്തിനും കൂടെ ഉണ്ട് ശരി ശരി പൈസ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മനസ്സിലായി എന്നാ പിന്നെ പൈസ കൊടുത്ത് ചെയ്യാം പിന്നെ രാഷ്ട്രീയത്തിലെ പല ചാണക ചാണക്യന്മാരെയും കൊണ്ടുവന്ന് പരിചയ സമ്പന്നനുള്ളവനാണ് ഈ ഞാൻ എന്നോടാണ് ഈ കളി ആർക്കും വേണ്ട നടന്ന ഡാപ്പർ ചുളു വിലക്ക് നോക്കി എന്തിന് 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 അതാണോടാ ഇപ്പോഴത്തെ വിഷയം പിന്നെ എടേ പുതിയ ട്രെയിനർ വരുമ്പോ രാത്രി എന്തായാലും ഇവിടെ നിന്നാലേ പറ്റും അപ്പൊ നീ പറഞ്ഞ പണത്തിന്റെയും ഞാൻ പറഞ്ഞ ബുദ്ധിയുടെയും പവർ കാണിക്കണം മനസ്സിലായോ ഉദ്ദേശിക്കുന്നത് പറത്തണം വെറൈറ്റി കൊള്ളാം.
അങ്ങനെയാണോ? ഞാൻ ഒരു ഐഡിയ പറയാം. ക്ലീഷ ആയിട്ടാണ്, എൻ്റെ കയ്യിൽ ഒരാളുണ്ട്, ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ്, വെട്ടുക്കിളി ബിനു. നല്ല പേര്. എടാ സാജ, നിനക്കറിയാം നമ്മുടെ കോളേജിൽ സ്കിറ്റിൽ അഭിനയിച്ചിട്ടുണ്ടവൻ. ഓ ദാരിദ്ര്യം. എടാ ഈ കാലത്തൊക്കെ ആരെയും ലക്ഷ്യം കാണിച്ചാൽ പേടിക്കോ? എടാ അതിപ്പം 1900 ആയാലും 2000 ആയാലും 3000 ആയാലും വെള്ള സാരി കൊടുത്ത് ആര് വന്നാലും പേടിക്കും. പേടിക്കും പേടിക്കും. പണ്ട് ഇതുപോലെ ഞാൻ കുറേ എണ്ണത്തിനെ പേടിപ്പിച്ചതാ. മുഖംമൂടി വെച്ചുള്ള ഒരു ഐറ്റം ചീറ്റിപ്പോയി. താപ്പറും ശങ്കറും മായാവീസ് നേർക്കു നേർ നിൽക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ അടുത്തിട്ടില്ല.